ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നങ്ങളുമായി കഴിയുന്ന രാജ്യത്തെ കോടിക്കണക്കിന് യുവജനങ്ങളെ കേന്ദ്ര സർക്കാർ വഞ്ചിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു. രാജ്യത്ത് 10 ലക്ഷത്തോളം കേന്ദ്ര തസ്തികകൾ എന്നന്നേക്കുമായി റദ്ദാക്കുമെന്ന് സർക്കാർ പാർലമെന്റിൽ വെച്ച മറുപടിയിൽ വ്യക്തമാക്കി. വകുപ്പുകളിൽ പുതിയ നിയമനം നടത്താതെ വർഷങ്ങളായി ഒഴിച്ചിട്ട തസ്തികകളാണ് റദ്ദാക്കുന്നത്. കേന്ദ്രത്തിൽ 964,354 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നതാണെന്നും ഇതിൽ രണ്ടോ മൂന്നോ വർഷമായി ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ ഒഴിവുകളും നിരോധിക്കപ്പെട്ടതായി മാറുമെന്നും രാജ്യസഭയിൽ വി ശിവദാസന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടിയിലാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഇതുപ്രകാരം റദ്ദാക്കിയ ഒഴിവുകളുടെ എണ്ണം പറയുന്നില്ല. ഗ്രൂപ്പ് എ വിഭാഗത്തിൽ 30,606, ബിയിൽ 111,814, സിയിൽ 821,934 എന്നിങ്ങനെയാണ് കേന്ദ്ര സർവീസിൽ ഒഴിവുകളുടെ എണ്ണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി ജിതേന്ദ്രസിംഗ് മറുപടി നൽകി. ഇതിനു പുറമെ സൈന്യത്തിൽ മാത്രം 155,000 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് മറ്റൊരു മറുപടിയിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അഗ്നിപഥ് പദ്ധതി 13 മാസം പിന്നിടുമ്പോൾ എത്ര തസ്തിക സൃഷ്ടിച്ചു, എത്ര പേർക്ക് നിയമനം നൽകി എന്നീ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ല. കൊട്ടിഘോഷിക്കുന്ന പ്രധാനമന്ത്രി റോസ്ഗാർ യോജന വഴി പുതിയ തസ്തികകളൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന് എഐ റഹീമിൻ്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ മറുപടി ലഭിച്ചു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, UPSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ ഏജൻസികൾ നടത്തി വന്ന നിയമന പ്രക്രിയകൾ ഏകോപിപ്പിച്ച് കൂട്ടത്തോടെ നിയമന ഉത്തരവ് നൽകുക മാത്രമാണ് റോസ്ഗാർ യോജനയിലൂടെ ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കേണ്ട നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി വൻ മേളകൾ സംഘടിപ്പിച്ച് വിതരണം ചെയ്യുകയാണ്. കോടിക്കണക്കിന് രൂപ ഇതിനായി ദൂർത്തടിക്കുകയാണെന്നും റഹീം ചൂണ്ടിക്കാട്ടി. ഏതായാലും 10 ലക്ഷത്തോളം തസ്തികകൾ റദ്ദാക്കുമ്പോൾ അത്രയും തൊഴിൽ രഹിതരായ യുവതി യുവാക്കളുടെ സ്വപ്നമാണ് നടക്കാതെ പോകുന്നത്. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ പ്രതിഷേധമുയരണം.